എടാ ദേശസ്നേഹം എന്ന് പറഞ്ഞാ ചുമ്മാ പറഞ്ഞത് കൊണ്ടായില്ല, പ്രവൃത്തി കാണണം. നിനക്ക് എന്ത് രാജ്യസ്നേഹമാ ഉള്ളത്? ഡുണ്ടു, നിനക്കറിയോ ഞാനിതുവരെ ഒരു വിദേശ വസ്ത്രം കൈകൊണ്ട് തൊട്ടിട്ടില്ല. അല്ലേ, നിനക്കാരാ അതൊക്കെ മേടിച്ചു തരാൻ പോണേ? ഓടോ, എന്റെ 5 മാമന്മാര് മൊത്തം അങ്ങ് ഗൾഫിലാ. ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു സാധനം കൊണ്ടുവന്നേക്കരുത് എന്ന്. നീയാണ് യഥാർത്ഥ രാജസ്നേഹി. ഡുണ്ടു, ഇങ്ങോട്ട് നോക്കടി, ഞാനാടി ഏറ്റവും വലിയ രാജസ്നേഹി. നീയോ? നമുക്ക് ഏറ്റവും വിരോധം തോന്നേണ്ട രാജ്യം ഏതാ? നീ പറ. പാകിസ്ഥാൻ. അല്ല, ഇംഗ്ലണ്ട്. നമ്മുടെ എത്രയോ കൊല്ലം അടിമകളാക്കി വെച്ചവന്മാരവര്. അതിനു അപ്പോ അവന്മാരുടെ വിരോധം കാണിക്കുന്നവനാണ് യഥാർത്ഥ രാജസ്നേഹി. അത് നീ എങ്ങനെയാ കാണിക്കുന്നേ? അവറ്റകളുടെ ഭാഷ ഏതാ? ഇംഗ്ലീഷ്. എന്നെ നോക്ക്, ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പാസ്സായിട്ടില്ല. ഇനി ഒട്ടും പാസ്സാവാനും പോണില്ല. രാജസ്നേഹം വേണമെടി, രാജസ്നേഹം. ആ എന്താ ശശി വിശേഷം? കൊറേ ആയി ഇങ്ങോട്ടൊക്കെ നോൻ വന്നിട്ട് അല്ലേ? ആ നല്ല വിശേഷം തന്നെ തിരുമേനി. പിന്നെ ഇല്ലത്തൊക്കെ എങ്ങനെ പോകുന്നു? എന്ത് വിശേഷടോ, എന്റെ അപ്പന്റെ മരണശേഷം ആകെ ബുദ്ധിമുട്ടില്ല. നമ്പൂരിക്ക് എന്ത് ബുദ്ധിമുട്ട്? അവകാശമായിട്ട് നമ്പൂരി തന്നെയല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയെന്നെ, പക്ഷേ ഇല്ലത്തൊക്കെ എല്ലാ കാര്യത്തിനും നോൻ വേണ്ടേ, നോക്കി നടത്താൻ ബുദ്ധിമുട്ടാ. നിങ്ങളുടെ അച്ഛനെ ഒരു സംഭവം തന്നെയായിരുന്നു. പുള്ളി യോഗാസനത്തിലൊക്കെ നല്ല അറിവുള്ള ആളായിരുന്നല്ലേ? പുള്ളി യോഗാചാര്യനല്ലേ, മരിച്ചു കിടക്കുമ്പോഴും പുള്ളി യോഗാസനത്തിലാ മരിച്ചത്. ആണോ? അതേതാസനം? ശവാസനം. നമ്പൂരിക്കും അച്ഛന്റെ നർമ്മം കിട്ടിയിട്ടുണ്ട്. നർമ്മം അസാരം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അച്ഛന്റെ അത്ര സംസാരപ്രിയനല്ല നോം. സംസാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നമ്മുടെ ടിൻഡും നല്ല സംസാരപ്രിയനാ. അവന്റെ സംസാരം പിന്നെ ലോകപ്രസിദ്ധല്ലേ. എടാ ടിൻഡു, നീ ഭയങ്കര സംസാരമാണല്ലോടാ. എന്താണെന്നറിയില്ല, ഞങ്ങൾ വളരെ സംസാരപ്രിയരാണ്. എല്ലാവരും നന്നായി സംസാരിക്കും. ഓഹോ, അത് ശരി. ആട്ടെ, നിന്റെ അച്ഛൻ എന്താ ജോലി? അച്ഛൻ വക്കീല, എപ്പോഴും സംസാരം തന്നെയാ. അപ്പൊ മുത്തച്ഛനോ? മുത്തച്ഛൻ ലോട്ടറി ഏജന്റാ, മനസ്സിലായില്ലേ? നാളെയാണ് നാളെയാണ് നാളെയാണ്. ഓ മനസ്സിലായി മനസ്സിലായി. അപ്പോൾ അമ്മയോ? അമ്മ ഒരു സ്ത്രീയാണ് മാഷേ.